ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയ ടോപ്പിക്കിൻ്റെ ബാക്കിയാണ്. മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് സെൻട്രോമിയർ ആൻഡ് ടീലോമിയർ. അതിൽ ടീലോമിയർ പോർഷനാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ സെൻട്രോമിയറിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രോമിയറിനെ പറ്റിയിട്ടാണ്. അപ്പം സെൻട്രോമിയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്രോമോസോമിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ക്രോമോസോമിൽ നമുക്കറിയാം ക്രോമാറ്റിഡ്സ് വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്രോമാറ്റിഡ്സിനെ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് വോൾട്ടർ ഫ്ലെമിംഗ് ആണ് 1882 വന്നിട്ട്. അപ്പം ഈ സെൻട്രോമിയറും നമ്മൾ ടീലോമിയർ പറഞ്ഞ പോലെ തന്നെ ഹൈലി കൺസേർവ്ഡ് ആയിരിക്കും. ഇവരുടെ പ്രൈമറി കൺസ്ട്രക്ഷൻ എന്നും പറയുന്നുണ്ട്. പിന്നെ ഹെറ്ററോക്രോമാറ്റിക് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും സെൻട്രോമിയേഴ്സ് വന്നിട്ട് പോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ഒക്കെ വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. ടീലോമിയറി പറഞ്ഞ പോലെ തന്നെ ഇവിടെയും റെപ്പറ്റേറ്റീവ് സീക്വൻസ് വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ഇവരെ അസോസിയേറ്റ് ചെയ്ത് സെൻട്രോമിയറിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ചില പ്രോട്ടീൻ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതിനെയാണ് വന്നിട്ട് കൈനറ്റോകോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൈനറ്റോകോറിലേക്കായിരിക്കും വന്നിട്ട് മൈക്രോ ട്യൂബ്യൂൾസ് എല്ലാം വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സെൻട്രോമിയറിൽ വന്നിട്ട് ഈ പ്രോട്ടീൻസ് എല്ലാം കൂടി അസോസിയേറ്റ് ചെയ്തിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. അതിലേക്കായിരിക്കും മൈക്രോ ട്യൂബ്യൂൾസ് എല്ലാം വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെൻട്രോമെറിക് പ്രോട്ടീൻസ് വന്നിട്ട് മൂന്ന് ടൈപ്സ് ആയിരിക്കും. മെയിനായിട്ട് മൂന്ന് ടൈപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെൻ പി എ, സെൻ പി ബി ആൻഡ് സെൻ പി സി. അതിൽ സി ഇ എൻ മീൻസ് സെൻട്രോമിയർ എന്നുള്ള സെൻട്രോമെറിക് എന്നുള്ള ഒരു മീനിങ് ആണ്. പിന്നെ പി മീൻസ് പ്രോട്ടീൻ. പിന്നെ എ ബി സി എന്ന് പറയുന്ന ടൈപ്സ് ആണ്. അപ്പം സെൻ പി എ, സെൻ പി ബി ആൻഡ് സെൻ പി സി, ഈ മൂന്ന് പ്രോട്ടീൻസ് ആയിരിക്കും വന്നിട്ട് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ സെൻ പി എയും സെൻ പി സിയും വന്നിട്ട് ഇന്നർ പ്ലേറ്റ് ഓഫ് കൈനറ്റോകോറിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. സെൻ പി ബി എന്ന് പറയുന്ന വന്നിട്ട് ഹെറ്ററോക്രോമാറ്റിൻ, ആ ഒരു വിത്തിൻ ദ സെൻട്രോമിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് സെൻ പി ബി എന്ന് പറയുന്നത്. അപ്പം സെൻ പി എയും സെൻ പി സിയും വന്നിട്ട് കൈനറ്റോകോറിൻ്റെ ഇന്നർ പ്ലേറ്റിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. സെൻ പി ബി എന്ന് പറയുന്ന വന്നിട്ട് വിത്തിൻ ദ സെൻട്രോമിയറിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതാണ് സെൻട്രോമിയറിൻ്റെ ആ ഒരു പോർഷൻ്റെ ഒരു പിക്ചർ കാണിക്കുന്നത്. രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇനി സെൻട്രോമിയറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ദേ ആർ ദ റീജിയൻസ് വെയർ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്. ഈ സ്പിൻഡിൽ നമ്മുടെ സെൽ സൈക്കിളിൻ്റെ സമയത്ത്, സെൽ ഡിവിഷൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന റീജിയൺ ആണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുള്ളിങ് ക്രോമാറ്റിഡ്സ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഈ സെൽ സൈക്കിളിൻ്റെ സമയത്ത് ക്രോമാറ്റിഡ്സിനെ വന്നിട്ട് പുൾ ഔട്ട് ചെയ്ത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷൻ വന്നിട്ട് ഈ ഒരു സെൻട്രോമിയറിന് വന്നിട്ട് പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പൊസിഷനെ ബേസ് ചെയ്ത്, സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ക്രോമോസോമിന് വന്നിട്ട് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ സെൻട്രോമിയർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഒരു ന്യൂ സെൽ ഫോർമേഷൻ. ഒരു ന്യൂ സെല്ലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സെൻട്രോമിയർ ഒരു റോൾ വന്നിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രോമിയർ ഓൾസോ ഫങ്ഷൻസ് ആസ് സിഗ്നൽ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് സെൽ സൈക്കിൾ പ്രോഗ്രഷൻ. അപ്പം സെൽ സൈക്കിളിൻ്റെ സമയത്ത് ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് ആയിട്ടും വന്നിട്ട് സെൻട്രോമിയർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് സെൻട്രോമിയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി പൊസിഷനെ ബേസ് ചെയ്തിട്ട്, നമ്മുടെ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ക്രോമോസോമിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ ടീലോ സെൻട്രിക് ആണ്. ടീലോ സെൻട്രിക് എന്ന് പറയുമ്പം സെൻട്രോമിയർ വന്നിട്ട് ഈസ് ഓൺ എൻഡ് ആൻഡ് നോ പി. രണ്ട് ആംസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചു, പി ആൻഡ് ക്യൂ ആംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ടീലോ സെൻട്രിക് എന്ന് പറയുമ്പം സെൻട്രോമിയർ വന്നിട്ട് ഏറ്റവും ടിപ്പിൽ, എൻഡിലായിരിക്കും വന്നിട്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ പി ആം ഇല്ല, ക്യൂ ആം മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഞാൻ ഫിഗർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ ടിപ്പിലായിരിക്കും സെൻട്രോമിയർ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവിടെ പി ആം വന്നിട്ട് ആബ്സെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ആക്രോ സെൻട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും പി ആ വന്നിട്ട് വെരി സ്മോൾ ആയിരിക്കും. കാരണം സെൻട്രോമിയർ വന്നിട്ട് എൻഡിന് നിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ആക്രോ സെൻട്രിക്. ഇനി നെക്സ്റ്റ് സബ്മെറ്റാ സെൻട്രിക് എന്ന് പറയുമ്പം സെൻട്രോമിയർ എന്ന് പറയുമ്പോഴത്തേക്കും വന്നിട്ട് മിഡിലിൽ, സബ് എന്നുള്ള ഒരു മീനിങ് വെച്ചിട്ട് സബ്മെറ്റ, അപ്പം മിഡിലിൽ നിന്നുള്ള മീനിങ്ങാണ് വരുന്നത്. സെൻട്രോമിയർ വന്നിട്ട് മിഡിലിനോട് അടുത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക.
പക്ഷേ ആംസ് വന്നിട്ട് ഈക്വൽ ആയിരിക്കില്ല, മിഡിലാണെങ്കിൽ ഈക്വൽ ആയിരിക്കുമല്ലോ, പക്ഷേ മിഡിലിനോട് അടുത്തായിട്ടാണ്, സബ് മെറ്റാസെൻട്രിക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മിഡിലിനോട് അടുത്തായിരിക്കും സെൻട്രോമിയർ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ അൺഈക്വൽ ആയിട്ടുള്ള ആംസ് ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. പി ആം എന്ന് പറയുന്നത് കുറച്ച് സ്മോൾ ആയിരിക്കും ക്യൂ ആമിനേക്കാൾ. അപ്പോൾ അതാണ് സബ് മെറ്റാസെൻട്രിക്. ഇനി ലാസ്റ്റ് വൺ മെറ്റാസെൻട്രിക്. മെറ്റ എന്ന് പറയുന്നതാണ് മിഡിൽ. അപ്പോൾ മിഡിലായിരിക്കും വന്നിട്ട് ഇവിടെ സെൻട്രോമിയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ക്രോമോസോമിൻ്റെ എക്സാക്ട് മിഡിലിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പി ആൻഡ് ക്യൂ ആംസ് എന്ന് പറയുന്നത് സെയിം ലെങ്തിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഇത്രയുമാണ് ക്രോമോസോംസിൻ്റെ ടൈപ്സ് പറയുന്നത് ഓൺ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. അപ്പം നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാ? നമ്മൾ സെൻട്രോമിയറിനെ പറ്റിയിട്ട് പഠിച്ചു, അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ഫങ്ഷൻ പഠിച്ചു, പിന്നെ ബേസ്ഡ് ഓൺ പൊസിഷൻ ക്രോമസോംസിനെ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് നാല് ക്ലാസിഫിക്കേഷനും പഠിച്ചു. അപ്പം ഇത്രയാണ് സെൻട്രോമിയറിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. മെറ്റാസെൻട്രിക് ഉണ്ടല്ലേ, മെറ്റാസെൻട്രിക്കിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് മിഡിൽ പോർഷനിലാണ് സെൻട്രോമിയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പി ആൻഡ് ക്യൂ ആംസ് വന്നിട്ട് സെയിം ലെങ്തിലായിരിക്കും ഉണ്ടായിരിക്കുക. സബ് മെറ്റാസെൻട്രിക്കിൽ വരുമ്പോഴത്തേക്കും മിഡിലിനോട് കുറച്ച് അടുത്തായിട്ടാണ് സെൻട്രോമിയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നിട്ട് ആംസ് വന്നിട്ട് സെയിം ലെങ്ത് അല്ല. പി ആം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി സ്മോളർ ആയിരിക്കും ദാൻ ക്യൂ ആമിനേക്കാൾ. ഇനി ആക്രോസെൻട്രിക്കിലേക്ക് പോകുമ്പം സെൻട്രോമിയർ ഒന്നുകൂടി ടിപ്പ് പോർഷനിലേക്ക് നീങ്ങി. അപ്പം പി ആം വന്നിട്ട് സ്മോളായി, ക്യൂ ആം വന്നിട്ട് ലാർജും ആണ്. ഏറ്റവും ലാസ്റ്റ് വൺ ടീലോസെൻട്രിക്കിൽ, അവിടെ വന്നിട്ട് ടിപ്പിലാണ് നമ്മുടെ സെൻട്രോമിയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പി ആർ വന്നിട്ട് ആബ്സെൻ്റ് ആണ്, ക്യൂ ആർ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ടൈമിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.